നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു ചെറിയൊരു ക്ലാസ്സാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീറ്റ വിലയാണല്ലോ എല്ലാവർക്കും വലിയൊരു പ്രശ്നം ഇപ്പോൾ ഞാൻ പുതുതായിട്ടൊരു തീറ്റ ഇറക്കാൻ പോകുന്നു ഒരുപാട് തീറ്റകൾ നമുക്കിന്ന് ആണ് കൃഷി എസ് കെ എം ഗോദ്രേജ് അങ്ങനെ ഒരു പേടി പിന്നെ തീറ്റകൾ ലഭ്യമാണ് എന്നാലും നമുക്ക് തീറ്റ ചെലവ് ഒരു കാരണവശാലും ഈ ഒരു പാക്കറ്റ് തീറ്റയൊന്നും കൊടുത്താലും നമുക്ക് മുതലാകുന്നുമില്ല എന്നാലും ഒരു കാര്യം പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കോഴിയുടെയും കാടയുടെയും ബോഡി അനാറ്റമി അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം സിമ്പിളായി ബോഡി അനാറ്റമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി അനാറ്റമി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആ ഒരു പിന്നെ കോഴിയുടെയോ കാടയുടെയോ പുറമേ ഉള്ള ഫെതറും അതിൻ്റെ ബോഡി ലാംഗ്വേജും ഒന്നും അല്ല അതിനുള്ളിലെ ദഹന വ്യവസ്ഥ ആ ദഹന വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു തീറ്റയുടെ ഫോർമുല ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഒരു കുട്ടി ജനിക്കുന്നു ഒരു എക്സാമ്പിൾ ആ കുട്ടി നമ്മൾ വെസ്റ്റേൺ കൺട്രിയിലാണ് ജനിക്കുന്നതെന്ന് കരുതുക നമുക്കിപ്പോൾ കേരളത്തിൽ മലയാളിയായ ഒരു ദമ്പതിമാർക്ക് വെസ്റ്റേൺ കൺട്രിയിൽ വെച്ചിട്ട് യൂറോപ്യൻ കൺട്രിയിൽ വെച്ചിട്ട് ഒരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിക്ക് അവിടെ വെച്ച് നമ്മൾ ഇവിടുത്തെ പോലെ തന്നെ അവിടെ രണ്ടുപേർക്കും ജോലിയുള്ളവരാണെങ്കിൽ നമുക്ക് മൂല കൂടി വളരെ കുറവായിരിക്കും അവിടെ ആർട്ടിഫിഷ്യൽ പാൽ മാത്രമേ കിട്ടൂ ആർട്ടിഫിഷ്യൽ പാലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കവർ പാല് തന്നെയാണ് അത് ആർട്ടിഫിഷ്യൽ പാല് തന്നെയാണ് അല്ലാതെ ഒറിജിനൽ പാലാണെന്ന് ഒരു കാരണവശാലും അവർ മിൽമാട പോലും ഒറിജിനൽ പാലല്ല ആർട്ടിഫിഷ്യൽ പാലാണ് അപ്പോൾ അത് കൊടുത്തു വളർത്തുന്നു അതിനുശേഷം അവർ അവിടുത്തെ ഭക്ഷണ രീതികൾ ആ കുട്ടികളെ പരിശീലിപ്പിക്കാറുണ്ട് അവിടുത്തെ പിന്നെ അവിടുത്തെ ന്യൂഡിൽസ് അതുപോലെ തന്നെ അവിടുത്തെ പിന്നെ കൾച്ചറിലുള്ള വെസ്റ്റേൺ കൺട്രിയിലുള്ള കൾച്ചറിലുള്ള ഫുഡുകളായിരിക്കും അത് കൂടുതൽ നമ്മൾ ആ കുട്ടിക്ക് കൊടുത്തു തുടങ്ങുക അല്ലെങ്കിൽ അതായിരിക്കും ആ കുട്ടി അധികമായിട്ടും പരിശീലിക്കുക ആ കുട്ടിയെ നമ്മൾ കുറച്ച് നാളിന് ശേഷം അത് വളർന്ന് മെച്യോർഡ് ആയതിനു ശേഷം വീണ്ടും കേരളത്തിലേക്ക് ആ കുട്ടി അതിന് ഒരിക്കലും അത്രയും കാലഘട്ടത്തിന് ഒരിക്കലും ഒരിക്കലും അത് കേരളം സന്ദർശിച്ചിട്ടില്ല എന്ന് നമ്മളിന്ന് കരുതുക ഒരു എക്സാമ്പിൾ ഒരു ഒന്ന് ഇമാജിൻ ചെയ്യുക ഇങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നേരെ നമ്മൾ കേരളത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ ആ കുട്ടിക്ക് നമ്മൾ നമ്മുടെ ഭക്ഷണം കൊടുക്കാൻ ആ കുട്ടി ഒരു കാരണവശാലും കഴിക്കാൻ മടിക്കും കടിക്കാൻ മടിക്കും എന്നതല്ല ആ കുട്ടിയുടെ ദഹന വ്യവസ്ഥയെ പരിപൂർണമായിട്ടും അത് ബാധിക്കുകയും ചെയ്യും ആ കുട്ടി രോഗബാധിതരാകുവാനും ഒക്കെ കാരണമാകും പക്ഷേ പതുക്കെ പതുക്കെ അങ്ങനെ രോഗബാധിതരായി കഴിഞ്ഞാലും നമ്മൾ കേരളത്തിൽ ആണല്ലോ സ്ഥിരമായിട്ട് താമസിക്കേണ്ടത് ആ കുട്ടി അല്ലെങ്കിൽ ആ പിന്നെ ആ ഒരു വ്യക്തി കേരളത്തിലായിരുന്നു സ്ഥിരമായിട്ട് താമസിക്കേണ്ടത് പതുക്കെ പതുക്കെ അതിൻ്റെ ദഹന വ്യവസ്ഥ നമ്മുടെ ഭക്ഷണക്രമം നമ്മുടെ മുളകും നമ്മുടെ പുളിയും നമ്മുടെ ഉപ്പും നമ്മുടെ അരി ആഹാരങ്ങളും ഒക്കെ പരിശീലിക്കുകയും ശീലിക്കുകയും അതിൻ്റെ ദഹന വ്യവസ്ഥ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും പതുക്കെ ആ ഒരു ഭക്ഷണ രീതിയോട് അത് ക്രമപ്പെടുകയും ചെയ്യും ഇത് പൊതുവേ ഉള്ള ഒരു ശാസ് തത്വശാസ്ത്രമാണ് നമുക്ക് പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പിന്നെ പിന്നെ നോൺ വെജ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി എങ്ങനെയും ആകാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ആന്തരികമായിട്ടുള്ള ഒരു ആമാശയത്തിനും ഒരു കാരണവശാലും കഴിയില്ല പലതരത്തിലതിനെ അത് പ്രതികരിക്കും ആ ഒരു ഭക്ഷണത്തെ അത് നമ്മുടെ ആമാശയം പലതരത്തിലത് പ്രതികരിക്കുവാനും അതിനെ പ്രതിരോധിക്കുവാനും ഒക്കെ ശ്രമിക്കാറുണ്ട് പക്ഷേ നിരന്തരം അത് നമ്മൾ ശീലിച്ചേ പറ്റൂ എന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ആമാശയം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് നമ്മുടെ ഭാഗമായി തീരുകയും ചെയ്യും ചേരയി തിന്നുന്ന നാട്ടിൽ പോയാൽ നടുകണ്ഠം തിന്നണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ആ ഒരു ചൊല്ല് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും തീർച്ചയായിട്ടും ആപ്റ്റായിട്ടുള്ളൊരു പഴഞ്ചൊല്ല് തന്നെയാണ് അത് വെറുതെ ഒരു പഴഞ്ചൊല്ലും വെറുതെ ആരും പൂർവികർ പറഞ്ഞു പോയിട്ടില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഒരു പഴഞ്ചൊല്ലും പൂർവികർ ഒന്നും എവിടെയും വെറുതെ പറഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോഴികൾക്ക് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ അത് കാല്ലെങ്കിൽ കാടകൾക്ക് കൊടുക്കുന്ന തീറ്റ നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് തീറ്റയാണോ കൊടുക്കുന്നത് ആ തീറ്റയുമായിട്ട് അത് പൊരുത്തപ്പെടുവാനുള്ള ഒരു സാഹചര്യത്തിൽ ആ കോഴികളെ എടുക്കലാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അതിങ്ങനെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മളൊരു എക്സാമ്പിൾ പറയും നമുക്കിപ്പോൾ കാട് കാടക്കാണെങ്കിലും നമുക്ക് ഒരു തരത്തിലുള്ള ഫുഡും കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത് കാടകൾക്കാണ് നമ്മൾ കാടകളെ വാങ്ങിക്കൊണ്ടു വരുന്നു നമ്മൾ ഇരുപത് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം പ്രായമായ കാടകളെ നമ്മൾ വാങ്ങിക്കൊണ്ടു വരുന്നു എന്ന് കരുതുക ആ കാടകൾക്ക് സ്റ്റാർട്ടർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി കൂടുതലുള്ള ഒരു തീറ്റയാണ് സ്റ്റാർട്ടർ ഈ സ്റ്റാർട്ടർ കൊണ്ടുവന്ന ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് അതിനോടൊപ്പം നമുക്ക് പല തരത്തിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്ത് കോഴികൾക്ക് കൊടുത്തു എന്ന് കരുതുക ഇപ്പോൾ കുറച്ച് സ്റ്റാർട്ടർ നമുക്ക് പകുതി സ്റ്റാർട്ടറുമ്പോൾ പിന്നെ അരി ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തുനിന്ന് കരുതുക അതോടൊപ്പം നമ്മൾ മറ്റൊരു കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കണം എന്താണ് ചേർക്കേണ്ടത് അതിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ വൈറ്റമിൻ ഫീഡ് സപ്ലിമ് അത് എല്ലാ വൈറ്റമിനുകളും നമ്മൾ ഈ തീറ്റയിലൊന്നും കിട്ടില്ല ഒരു എല്ലാ വൈറ്റമിനും തീറ്റയിൽ കിട്ടില്ല നമ്മൾ വിറ്റാമിൻ ബി വേണം വിറ്റാമിൻ എ വിറ്റാമിൻ ബി ട്വൽവ് തുടങ്ങിയ എല്ലാ വൈറ്റമിനുകളും ഈ ഒരു തീറ്റയിലൊക്കെ വേണം അത് പ്ലസ് നമുക്ക് പ്രോട്ടീൻ എനർജി കണ്ടന്റുകളും വേണം അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം അതിന് ഒരു കുറച്ച് അന്വേഷണാത്മകമായിട്ടുള്ള ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ അന്വേഷണമായിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുക അതിനെക്കുറിച്ച് പഠിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഏതൊക്കെ കണ്ടൻറ്റുകളാണ് പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെ ധാന്യങ്ങളാണ് പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് എനർജി വിഭാഗത്തിൽ വരുന്നത് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ കൂടുതൽ ഉള്ളത് ലേസിൻ നമുക്ക് എങ്ങനെയാണ് കിട്ടുക മെത്തിയോനിൻ എങ്ങനെയാണ് കിട്ടുക ഈ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു പിന്നെ ഫോർമുല ക്രിയേറ്റ് ചെയ്ത് നമുക്കതനുസരിച്ച് ഓരോ സാധനത്തിൻ്റെയും നമുക്കൊരു റേഷ്യോ അനുസരിച്ച് നമ്മൾ തീറ്റയിൽ ഉൾപ്പെടുത്തി ഈ കാടകൾക്ക് ആ തീറ്റ നിരന്തരം കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാടകൾ മുട്ടയിടും ഉറപ്പായിട്ടും മുട്ടയിടും അല്ലാതെ കാടകളൊന്നുമല്ല കോഴികളാണേലും എല്ലാം അത് കറക്റ്റായിട്ട് മുട്ടയിടും നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പാക്കറ്റ് തീറ്റ സമീകൃത ആഹാരം ആ ആഹാരം മാത്രം കൊടുത്താൽ മാത്രമേ മുട്ടയിടൂ എന്നൊരു രീതിയിലേക്കല്ല ഒരു കോഴികളെയും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ജീവജാലങ്ങളെയും അങ്ങനെ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല ഈ പുലി അല്ലെങ്കിൽ സിംഹം ഒരുപാട് പേര് പിന്നെ നമ്മുടെ ദുബൈ സുൽത്താനൊക്കെ സുൽത്താൻ്റെ മക്കളൊക്കെ ഈ പുലിയെയും സിംഹത്തിനെയൊക്കെ ഇണക്കി വളർത്തുന്നുണ്ട് അതിന് സാധാരണ ഇറച്ചി കൊടുക്കാറുണ്ട് പക്ഷേ ഇറച്ചി കൂടാതെ അതിന് മറ്റു പല വസ്തുക്കളും ആ പിന്നെ ഇതിന് കൊടുക്കാറുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഈ പുലി പുലിക്ക് കൊടുത്തിട്ടാണ് അതിനെ വളർത്തുന്നത് അപ്പോൾ ആ വന്യമൃഗത്തിൽ അത് കാട്ടിലാണെങ്കിൽ അത് മാംസാഹാരം മാംസം മാത്രമേ ഭക്ഷിക്കൂ അത് വെട്ടയാടി പിടിക്കുന്ന പക്ഷികളെ മാത്രമേ പിടിക്കൂ പിന്നെ എങ്ങനെയാണ് ഈ സിംഹവും പുലിയും ഒക്കെ അത് മാത്രമേ കഴിക്കാവൂ കഴിക്കൂ അല്ലെങ്കിൽ അത് കഴിച്ചാൽ മാത്രമേ വളരൂ അത് കഴിച്ചാൽ മാത്രമേ അതിന് ജീവൻ നിലനിൽക്കൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ കൊബൂസ് പോലും കഴിക്കുന്ന സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പിന്നെ ഒരു ദുബായ് ഷെയ്ഖിൻ്റെ വീട്ടിൽ വളർത്തുന്ന ഈ പുലിയേയും പിന്നെ ഈ സിംഹത്തിനും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി കൊടുത്തിട്ടാണ് അതിനെ വളർത്തുന്നത് അതിന് ഇണക്കി നിർത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ജീവജാലങ്ങൾക്കും എവിടെയും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു തീറ്റ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് സൃഷ്ടിച്ചിട്ടേയില്ല നമ്മൾ നമ്മളെന്താണോ കൊടുക്കുന്നത് അതിനെ പരിശീലിപ്പിക്കുകയും അതിൻ്റെ ആമാശയത്തെ അതേ രീതിയിൽ നമുക്കതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനെ നല്ല രീതിയിൽ പിന്നെ ആ ഒരു ആമാശയത്തെ ക്രമപ്പെടുത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ദഹന വ്യവസ്ഥ നമ്മൾ ഏത് കൊടുക്കും തീറ്റ കൊടുക്കുന്നോ ആ തീറ്റയ്ക്ക് അനുസരിച്ച് പൊരുത്തപ്പെടും അപ്പോൾ ആ അനുസരിച്ച് നമുക്ക് എന്താണ് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് അതിന് ആഹാരം കൊടുക്കുന്ന കൊടുക്കുന്ന ആഹാരം അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം ഉണ്ടോ എന്ന് കരുതുക നമുക്കിപ്പോൾ പ്രോട്ടീൻ എനർജി എല്ലാ കണ്ടന്റുകളും നമുക്ക് ഏകദേശം നല്ല രീതിയിലൊരു സമീകൃത ആഹാരമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് കരുതുക അതിനെവിടെയും നിങ്ങൾ ദൂരെ മൈസൂറോ കുടൈക്കനാലോ അല്ലെങ്കിൽ ഊട്ടിയോ അല്ലെങ്കിൽ തമിഴ്നാടോ കർണാടക എന്നും കൊണ്ടാണ് നമ്മുടെ ഇടയിൽ തന്നെ ഇത്തരം ഈ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റുകളും എനർജി കണ്ടൻറ്റുകളും അടങ്ങിയ ചീറ്റകൾ ധാരാളം ലഭ്യമാണ് നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന തീറ്റകളിലെല്ലാം നമ്മൾ കാൽസ്യത്തിന് കാൽസ്യ സപ്ലിമെൻ്റ് മാത്രമാണോ നമ്മൾ കൊടുക്കേണ്ടത് അല്ല നമുക്ക് വാഴക്കുമ്പ് കൊടുക്കാം വാഴയുടെ പിന്നെ തണ്ട് എന്താ പിണ്ടി കൊടുക്കാം ഇതൊക്കെ കാൽസ്യ സപ്ലിമെൻ്റ് ആണ് അങ്ങനെ ഒരുപാട് ഇലവർഗ്ഗങ്ങളുണ്ട് അപ്പോൾ അത്തരം ഇലവർഗ്ഗങ്ങളും നമ്മുടെ ധാന്യങ്ങളും ചോളം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാം ചോളം വളരെ വില കുറച്ച് നമുക്ക് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഗോതമ്പ് അരി അതുപോലെ പിന്നെ പയർ വർഗ്ഗങ്ങൾ നമുക്ക് വേസ്റ്റായി കിട്ടുന്ന ഇതെല്ലാം നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോഴികൾക്ക് നല്ല രീതിയിലുള്ള സമീകൃത ആഹാരം നമുക്ക് കൊടുക്കാൻ കഴിയും പ്ലസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറച്ച് പിന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ആ വൈറ്റമിൻ സപ്ലിമെൻ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും അത് വാങ്ങാൻ കിട്ടാത്തവരാണെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അതിന് ചെറിയ വിലയുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു തീറ്റക്രമം നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഏത് കോഴിയും ഏത് കടയും അത് കൃത്യമായിട്ട് തന്നെ അത് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കും പക്ഷേ ഇതിനൊക്കെ വേണ്ടത് നമ്മൾ മുട്ടയിടാൻ പ്രായമായ കോഴികളെയും കാടുകളെയും ഒരു കാരണവശാലും വാങ്ങാതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് ഇതിനൊക്കെ കാരണം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു മുട്ടയിടാൻ പ്രായമായ ഇപ്പം ഞാൻ കൊടുക്കുന്ന രണ്ട് മാസം പ്രായമായ കോഴികളെയാണ് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാരണവശാലും ഞാൻ കോഴികളെ കൊടുക്കാറില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിൽക്കാറുമില്ല അത്രയും കാലഘട്ടം വളർത്താൻ നമ്മുടെ കിട്ടാറുമില്ല അതുകൊണ്ട് തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് തീറ്റയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആ സമയം മുതൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കോഴികൾക്കാണെങ്കിൽ അതു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീറ്റകൾ കൊടുത്തതിനെ പരിശീലിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു നാലര മാസം അല്ലെങ്കിൽ അഞ്ച് മാസം ആകുമ്പോൾ മുട്ടയിട്ട് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് അതിൻ്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആമാശയം കൃത്യമായിട്ടും അത് പ്രവർത്തിക്കുകയും അതിൻ്റെ ദഹനവ്യവസ്ഥ കൃത് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ബോഡി അനാറ്റമി തന്നെ ബോഡി തന്നെ ആ ഒരു തീറ്റയ്ക്ക് ക്രമപ്പെടുകയും ചെയ്യും അങ്ങനെ നമുക്ക് തീറ്റ ചെലവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തീറ്റയെ നമുക്ക് കൺവെർട്ട് ചെയ്ത് തീറ്റ ഏത് തീറ്റയാണോ കൊടുക്കേണ്ടത് ആ രീതി തീറ്റയുമായിട്ട് നമ്മുടെ ഏത് ബേഡിനെയാണോ നമ്മൾ വളർത്തുന്നത് ആ ബേഡിനെ നമ്മൾ നമ്മുടെ രീതിക്ക് വരുത്തുവാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു തീറ്റ വില വർധനവേനെ നമുക്ക് പരിപൂർണമായിട്ടും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫോർമുല നമുക്ക് തീറ്റയുടെ ഫോർമുല നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കി കോഴികൾക്ക് കൊടുത്ത് വിജയിപ്പിക്കാനും കഴിയും അതുവഴി നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല പ്രോഫിറ്റുമായിട്ട് നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ധാരാളമാണ് ഈ കോമ്പറ്റീഷൻ എപ്പോഴും വരുന്നത് തീറ്റയുടെ ക്വാളിറ്റിയിൽ ഒരു കോമ്പറ്റീഷനും വരാറില്ല ഒരു തീറ്റ ഒരു ഈ കോമ്പറ്റീഷൻ ക്വാളിറ്റിയിൽ ഒരു കാരണവശാലും വരാറില്ല എപ്പോഴും ആ കോമ്പറ്റീഷൻ വരുന്നത് തീറ്റയുടെ വിലയിലാണ് തീറ്റയിൽ വിലയിൽ കോമ്പറ്റീഷൻ വരുന്നത് എങ്ങനെയാണ് ചില നമ്മുടെ ഉദ്ദേശം വില കൂടിയ തീറ്റയാണ് ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ എസ് ഗോദ്രേജിൻ്റെ വിലയ്ക്ക് ഒരു പത്ത് രൂപ കൂടുതലാണെങ്കിൽ ഏറ്റവും നല്ല തീറ്റ അതാണെന്ന് പറയും ശാന്തിയുടെ തീറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ വിലയാണെങ്കിൽ ഏറ്റവും നല്ല തീറ്റ അതാണ് നമ്മൾ വില കുറഞ്ഞ തീറ്റകളെ നമ്മൾ അവഗണിക്കുകയും വില കൂടിയ തീറ്റകൾ ഏറ്റവും നല്ല ക്വാളിറ്റിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് മലയാളികൾ എങ്ങനെയാണ് ഏറ്റവും എവിടെ അടി കിട്ടിയാലും അത് വാങ്ങിച്ചു കൂട്ടിയിട്ട് പെരേ വന്നിട്ട് കഥ വടച്ചിരുന്ന് കരയുന്നൊരു സ്വഭാവമുള്ള ആളുകളാണ് തിരിച്ച് അന്നരം അടി കൊടുക്കാൻ ആർക്കും കഴിയില്ല പിന്നീട് എന്ത് ചെയ്യും നമ്മൾ വീരവാദം മുറക്കും ഞാൻ എന്നെ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ തിരിച്ച് അന്നരം അങ്ങനെ ചെയ്തേനെ എന്ന് വീരവാദം മുറക്കാൻ മാത്രമേ നമുക്ക് കഴിയും അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് നമുക്ക് നമുക്കെന്താണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോഴികളെ വളർത്താൻ കഴിയണം നമുക്ക് അറിയില്ലേ നമ്മുടെ അമ്മമാരും ഉമ്മമാരും ഒക്കെ പണ്ട് ഒരുപാട് കോഴികളെ വളർത്തിയിരുന്ന ആളുകളാണ് ഇന്നലെ തുടങ്ങിയൊന്നും ഈ കോഴി വളർത്തൽ അന്നൊക്കെ അവർ എന്ത് തീറ്റ കൊടുത്തിട്ടാണ് ഈ കോഴികളെ വളർത്തുന്നത് ഇന്നത്തെ നാടൻ കോഴികൾ ഇടുന്നതിനെക്കാട്ടിലും കൂടുതൽ അന്ന് മുട്ട അന്ന് കിട്ടിയിരുന്നില്ലേ അപ്പോൾ അന്ന് ഗിരിരാജൻ കോഴികൾക്ക് പോലും എത്രയോ കാലം അവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തായിട്ട് നമുക്ക് അറിവുണ്ടോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും തീറ്റകൾ നമ്മൾ പ്രത്യേകമായിട്ട് ഇട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഒന്നുമില്ല അത് അടുക്കള മുറ്റത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും പുറത്തുനിന്ന് പുല്ലും പെഴിച്ചരിയും അതുപോലെ തന്നെ ചിതലുകളും പഴുതാരയും വണ്ടും ഇതെല്ലാം അത് കഴിച്ചിട്ട് അത് നമുക്ക് ആവശ്യത്തിന് മുട്ടയും തന്നിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആ ഒരു രീതിയിൽ നിന്ന് നമ്മളൊരു പിന്നെ എന്താ പറയുക നമ്മുടെ ഇപ്പോൾ ജങ്ക് ഫുഡ്സ് സംസ്കാരമില്ലേ നമ്മൾ ബർഗർ പിസ്സ അതുപോലെ തന്നെ ഈ മനോനീസ് സംസ്കാരം ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കോഴി വളർത്തലിനെ കൊണ്ടുവന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ തീറ്റക്കമ്പനിക്കാരാണ് ഈ കമ്പനിക്കാരുടെ ഏറ്റവും വലിയ തീറ്റ കമ്പനിക്കാർ ഇങ്ങനെ വന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പിന്നെ സാധനങ്ങൾക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ടായതും മാർക്കറ്റ് ഉണ്ടായതും അവരുടെ ബിസിനസ് വർദ്ധിക്കാൻ കാരണമായത് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പിന്നെ അതിനെ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ടാണ് നമുക്ക് ഇന്നൊരു ദുരുയോഗം വന്നത് കാരണം നാളെ നമ്മൾ എന്ത് തീറ്റ കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യില്ല അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇങ്ങനെ മടിച്ച് നിൽക്കും മുട്ട കുറയും അപ്പോഴേക്കും നമ്മൾ ബേജാറാകും അങ്ങനെയല്ല നമ്മൾ മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കോഴികളെയും കാടുകളെയും വാങ്ങിക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തീറ്റ കൊടുത്ത് പരിശീലിപ്പിക്കുക അപ്പോൾ അതനുസരിച്ച് അത് മുട്ട നമുക്ക് തീർച്ചയായിട്ടും നൽകും അത് കൊടുത്താൽ മാത്രമേ മുട്ടയിടൂ എന്നൊരു മാനുവൽ അല്ലെങ്കിൽ ഒരു നിബന്ധന ഒരു കോഴി കോഴിക്കമ്പനിയെ ഡെവലപ്പ് ചെയ്ത ഒരാൾക്കാരും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീടായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം